ഇടുക്കിയിലെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിനായി പരിശ്രമിച്ച ഉടുമ്പൻചോല പഞ്ചായത്തിലെ ആദ്യകാല മെമ്പറായിരുന്നു നെടുങ്കണ്ടം താന്തിമൂട്ടിലെ കെ ആർ ജി ഉണ്ണിത്താൻ. 92-കാരനായി ഉണ്ണിത്താൻ 57 വർഷം മുൻപാണ് കുതിരച്ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായത്. കുതിരപ്പെട്ടി കോട്ടില്ലെന്ന് പറഞ്ഞവരോട് പകരം വീട്ടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉണ്ണിത്താൻ പഞ്ചായത്ത് മെമ്പറായത്. 1963 ഉടുമ്പൻചോല പഞ്ചായത്ത് മെമ്പറായി രണ്ടു മുന്നണി സ്ഥാനാർത്ഥികളെയും രണ്ടു വിമതന്മാരെയും പരാജയപ്പെടുത്തിയാണ് കെ ആർ ജി ഉണ്ണിത്താൻ എന്നറിയപ്പെടുന്ന കെ ആർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായത്. പ്രചാരണ വാഹനങ്ങളോ മൈക്ക് അനൗൺസ്മെന്റോ ഇല്ലാതിരുന്ന കാലം. നെടുങ്കണ്ടം കേന്ദ്രമാക്കി ഒരു പഞ്ചായത്ത് ആരംഭിക്കണമെന്നായിരുന്നു ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ജനപ്രതിനിധികളുടെ ആഗ്രഹം. 1968 ഈ ആഗ്രഹം സഫലമായി. ഉടുമ്പൻചോല പഞ്ചായത്ത് വിഭജിച്ച് നെടുങ്കണ്ടം പഞ്ചായത്ത് രൂപീകരിച്ചു. നെടുങ്കണ്ടം മേഖലയിലെ 5 പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു പുതിയ പഞ്ചായത്ത് ഭരണത്തിന്റെ സാരഥികൾ. 16 വർഷം കെ ആർ ജി ഉണ്ണിത്താൻ പഞ്ചായത്ത് മെമ്പറായി തുടർന്നു. അന്നത്തെ 5 മെമ്പർമാരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി കൂടിയാണ് 92-കാരനായ ഉണ്ണിത്താൻ. ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മെമ്പറുടെ സിറ്റിംഗ് ഫീസ് 3 രൂപ മാത്രമായിരുന്നു. ഇന്നത്തെ മെമ്പർമാർക്ക് കാശിനൊക്കെ സൗകര്യമുണ്ട്. അന്നറിയില്ല. അന്ന് ഞങ്ങളെ ഞങ്ങളുടെ കാലത്ത് പഞ്ചായത്ത് മെമ്പർക്ക് സ്വിച്ചിങ് ഫീസ് 3 രൂപയാണ്. അപ്പം മറ്റൊന്നുകൂടെ പറയാം, അസംബ്ലിയിൽ അന്ന് എന്നിലേക്ക് 10 രൂപയാണ്. പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് 10-ഉം 20-ഉം കിലോമീറ്റർ ദൂരം ഹൈറേഞ്ചിലെ ദുർഘടപാതകളിലൂടെ നടന്നായിരുന്നു ഉണ്ണിത്താന്റെ ജനസേവനം. ഭാര്യ സരസ്വതി അമ്മയും ഉണ്ണിത്താന്റെ ജനസേവനത്തിന് പിന്തുണയേകി. നെടുങ്കണ്ടം താന്തിമൂട്ടിൽ മകൻ കൃഷ്ണകുമാറിനോടൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നത്. കൊച്ചുമക്കൾക്ക് പഴയ കഥകൾ പറഞ്ഞുകൊടുക്കുന്നു. അനുഗ്രഹം വാങ്ങാനെത്തുന്ന പുതിയ സ്ഥാനാർത്ഥികളോട് ജനസേവനം സമർപ്പണ മനസ്സോടെയാകണമെന്ന് ഈ മുൻ മെമ്പർ ഓർമ്മപ്പെടുത്തുന്നു. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.